പ്രണയം പലപ്പോഴും അങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ ഭ്രാന്തമായ കൊടുങ്കാറ്റ് പോലെ വീശും, ചിലപ്പോൾ മന്ദമാരുതനെ പോലെ തഴുകും. പ്രണയത്തിന്റെ അടിസ്ഥാനം തന്നെ സ്വാർത്ഥതയാണല്ലോ. ഇന്നലത്തെ പുകിൽ വല്ലത് ഓർമ്മയുണ്ടോ? നമ്മളിങ്ങനെ എടുത്തു ചാടി തീരുമാനിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടുകാരെയൊക്കെ കൺവിൻസ് ചെയ്തിട്ട് പതുക്കെ മതിയായിരുന്നു. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ടായിരുന്നെങ്കിൽ ഉപ്പയമ്മൻ സമ്മതിച്ചേനെല്ലോ. ഇനിയും വൈകിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയാതന്നെ നിനക്കറിയാലോ. എന്ന് വെച്ച് കല്യാണത്തിന്റെ തലേന്നാണ് എന്നെ വിളിച്ചോണ്ട് വരുന്നത്. ഇതിപ്പോ ഉപ്പയമ്മ നമ്മുടെ കാര്യം ആലോചിച്ച് വിഷമിക്കണ്ടോ? എനിക്കറിയാം, അത് വിട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഉപ്പാടും മാടും വിഷമൊക്കെ കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. ഇനി എന്താ മാഷേ അടുത്ത പ്ലാൻ? ഈ നാല് ചൂരുകൾ ഒരിക്കൽ പോലും ഇത്തരത്തിലേക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിത്തരാൻ കഴിഞ്ഞിട്ടില്ല. അതിന് മരിക്കാണോ ചെയ്യണ്ടേ? ജീവിതം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത പലതും ഒരുപക്ഷെ മരണം കൊണ്ട് ചിലർക്ക് നേടിയെടുക്കാൻ സാധിച്ചേക്കാം. നീ വന്നേ, ഞങ്ങൾക്ക് വേറൊരു സ്ഥലം കാണിച്ചു തരാം. നീ എന്റേതാണ് എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നു. ആരെ കൊന്നിട്ടായാലും നിന്നെ ഞാൻ സ്വന്തമാക്കുമായിരുന്നു. ആരെയും കൊല്ലു? ആരെയും കൊല്ലു? എന്നെ കൊല്ലു? നിന്നെയും കൊല്ലു. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. എന്റെ ഒരു മാസത്തെ സാലറിയാണ്. എന്നാ ഞാൻ ദൂരെ തന്നേക്കാം. അന്ന് കഫേലായിരുന്നപ്പോ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞത്. ഇതിനു പകരം ഞാൻ എന്താ തരണ്ടേ? അന്ന് ഞാൻ ഈ മോതിരം നിനക്ക് ഇട്ടന്നപ്പോ നിന്റെ മുഖത്തുണ്ടായ ചിരിയില്ലേ, അത് മാത്രം മതി. ഹലോ മാഡം. ഓക്കെ, ആളെ കിട്ടിയിട്ടുണ്ട്. Thank you.
എൻ്റെ മുഖത്തുണ്ടായ ചിരിയില്ലേ, അത് മാത്രം മതി. സ്വാർത്ഥത തന്നെയായിരിക്കാം അവനെ കൊണ്ട് ആ ക്രൂരമായ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം നിഗൂഢമായ ഒരു കേസ് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇത്രയും കാലം നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ തിരിഞ്ഞുകുത്തുമ്പോഴാണ് ജീവിതത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമുള്ള എല്ലാ കാഴ്ചപ്പാടുകളും തകിടം മറിയുന്നത്. പ്രണയം എത്രത്തോളം തന്നെ മനോഹരമാണോ അത്രത്തോളം തന്നെ വിചിത്രവുമാണ്.